ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വതന്ത്ര ഭാരതം മുമ്പെങ്ങനെയായിരുന്നെന്നും പുതിയ ഭാരതം എന്താണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തത്. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെയാണ് നാട്ടിലെത്തിച്ചത് നിഷ്പ്രയാസം. കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര വിജയമെന്ന് തന്നെ ഇതിനെ പറയാം. 8 ഉദ്യോഗസ്ഥരിൽ 7 പേർ നാട്ടിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച തന്നെ ഡിക്ലെയർ ചെയ്തു. ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ട ഖത്തർ അമീറിന്റെ നിലപാടിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. അതേസമയം രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതുകൊണ്ട് വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. കാരണം 2 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതിന്റെ സന്തോഷം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവച്ചു. മോചനത്തിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടലും അവർ തങ്ങളുടെ നന്ദി അറിയിച്ചു. ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ട, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർ പൂർണേന്ദു തിവാരി, കമാൻഡർ സുഗുണാകർ പകാല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, തിരുവനന്തപുരം സ്വദേശിയെന്ന് കരുതുന്ന നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരായിരുന്നു ശിക്ഷ നേരിട്ടത്. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള മിഡ്ജെറ്റ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ദെഹ്റ ഗ്ലോബൽ ടെക്നോളജീസിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ 2022 ഓഗസ്റ്റിലാണ് 8 ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്യുന്നത്. നാവിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൗരനും കേസിൽ അറസ്റ്റിലായിരുന്നെങ്കിലും പിന്നീട് അയാളെ മോചിപ്പിച്ചു. എന്നാൽ ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയതിനാണ് കേസ് എന്ന് മാത്രമായിരുന്നു പുറത്തു വന്ന വാർത്തകളും റിപ്പോർട്ടുകളും. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ഉള്ളവർ ഇവർക്കെതിരെ ആസൂത്രണം ചെയ്തതാണ് ചാരപ്രവർത്തനമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. 2023 മാർച്ചിൽ നടന്ന വിചാരണയ്ക്ക് ശേഷം ഒക്ടോബർ 26 ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കുറ്റാരോപണം എന്താണ് എന്ന് പോലും വ്യക്തമല്ലാത്ത ഇന്ത്യൻ പൗരന്മാരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചതോടെ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം ഉയർന്നു. ഇന്ത്യയെ വിശ്വഗുരുവാക്കുമെന്ന BJP യുടെ അവകാശവാദത്തിലെ പൊള്ളത്തരം ഇത് തുറന്നു കാട്ടുന്നു എന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. വിധി പുറത്തു വന്നതിന് പിന്നാലെ 2023 നവംബറിൽ ഖത്തർ കോടതിയുടെ വിധിയിൽ ഇന്ത്യ അപ്പീൽ സമർപ്പിച്ചു. നിയമപരമായി വിഷയത്തിൽ പരിഹാരം കാണുക, അല്ലെങ്കിൽ ഭരണതലത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തി നയതന്ത്രപരമായി മോചനം സാധ്യമാക്കുക എന്നീ സാധ്യതകളായിരുന്നു ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നത്. വിഷയത്തിൽ ഖത്തർ അധികാരികളുമായി നിരന്തരം ഇന്ത്യയുമായി ചർച്ചകൾ നടന്നു. സാധ്യമായ എല്ലാ പിന്തുണയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകി. നവംബർ 23 വധശിക്ഷയ്ക്കെതിരായ ഇന്ത്യയുടെ അപ്പീൽ അംഗീകരിച്ചതായി ഖത്തർ അറിയിച്ചു. അപ്പീൽ സമർപ്പിച്ചതിന് ശേഷമാണ് കേസിന്റെ നാൾവഴിയിൽ ഏറ്റവും നിർണായകമാണ് എന്ന് കരുതുന്ന ചർച്ചയിലേക്ക് ഇന്ത്യ കടന്നത്. ദുബൈയിൽ നടന്ന COP28 ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹംദ് അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. December 1 നടന്ന കൂടിക്കാഴ്ചയിൽ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ December 27 നാവികസേന ഉദ്യോഗസ്ഥർക്ക് വിധിച്ച വധശിക്ഷയിൽ ഇളവ് ചെയ്തുകൊണ്ട് ഖത്തർ കോടതിയുടെ വിധി പുറത്തു വന്നു. പ്രധാനമന്ത്രി ഖത്തർ ഭരണാധികാരിയുമായി നടത്തിയ ചർച്ച തന്നെയാണ് ഇതിന് കാരണം എന്ന് രാജ്യത്തിന് അനുകൂലമായ ഒരു നടപടിയിലേക്ക് ഖത്തറിനെ നയിച്ചത് എന്ന് തന്നെയാണ് വാർത്തകൾ വന്നത്. ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ മികച്ച നയതന്ത്ര ബന്ധവും വിഷയത്തിൽ ഏറെ നിർണായകമായി എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വധശിക്ഷ ഇളവ് ചെയ്തെങ്കിലും തുടർന്ന് ജയിൽ ശിക്ഷയുണ്ടെങ്കിൽ അത് ഖത്തറിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ അന്ന് വ്യക്തത ഉണ്ടായിരുന്നില്ല.
ഖത്തറിലെ ഇന്ത്യൻ തടവുകാരുടെ തുടർ ശിക്ഷ ഇവിടെ അനുഭവിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ 2015 കരാറുണ്ടാക്കിയിരുന്നു. ശിക്ഷ നേരിടുന്നവരെ വിട്ടുതരണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ഇന്ത്യക്കാവില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഖത്തർ അധികൃതരാണെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി. എന്നാൽ ഉദ്യോഗസ്ഥരുടെ മോചനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നയതന്ത്ര നിയമ സഹായങ്ങൾ തുടർന്നും വിദേശകാര്യ മന്ത്രാലയം നൽകിയതിന്റെ ഫലമായി 2024 February 12 എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും മോചിപ്പിച്ചു എന്ന ശുഭവാർത്തയാണ് സ്വതന്ത്ര ഭാരതത്തെ തേടിയെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 14 February ഖത്തർ സന്ദർശിക്കുമെന്നാണ് വാർത്തകൾ. ഖത്തറിൽ തടവിലായിരുന്ന മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയച്ചതിനു പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഖത്തർ അമീറിനെ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി നന്ദി അറിയിക്കും. നാളെ, അതായത് 14 February UAE യിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഖത്തറിൽ എത്തും. വിദേശകാര്യ സെക്രട്ടറിയായ വിനയ് ഖത്ര ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നമുക്കൊരു ഉപകാരം ചെയ്താൽ അപ്പോൾ തന്നെ നന്ദി അറിയിക്കുക, അത് ഇന്ത്യയുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോഴും ഇസ്രയേലിനോട് നന്ദി സൂചകമായി ഇന്ത്യ സഹോദര രാജ്യമായി സൗഹൃദ രാജ്യമായി കാണാൻ കാരണവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ ഇന്ത്യയെ സഹായിക്കുകയും ചൈനയ്ക്കെതിരായി ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഇന്നും ആ ഒരു നന്ദി ഇന്ത്യ ഇസ്രയേലിനോട് കാണിക്കുന്നത്. ഓണത്തിനാണ് ഓണപ്പുടവ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാവികസേന ഉദ്യോഗസ്ഥരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വിട്ടുതന്നതിന് ഖത്തർ അമീറിനോട് നേരിട്ട് തന്നെ നന്ദി അറിയിക്കാൻ വേണ്ടി നരേന്ദ്രമോദി എല്ലാ തിരക്കുകളും ഒഴിവാക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഖത്തറിലെത്തുന്ന പ്രധാനമന്ത്രി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഖത്തർ അമീറുമായി വിശദമായി ചർച്ച നടത്തും. 1.5 വർഷത്തോളമായി ഖത്തറിൽ തടവിലായിരുന്ന മലയാളി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏതാണ്ട് 8 മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെയായിരുന്നു ഇന്നലെ മോചിപ്പിച്ചത്. മോചിതരായ ആൾക്കാരിൽ 7 പേര് തിങ്കളാഴ്ച പുലർച്ചെയോടെ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നു. ബാക്കിയുള്ള ഒരാൾ കൂടി ഉടൻ തിരിച്ചെത്തും. ഖത്തറിൽ തടവിലായിരുന്ന ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി മോദി നേരിട്ട് മേൽനോട്ടം വഹിച്ചതായി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. 8.4 ലക്ഷം ഇന്ത്യക്കാരാണ് ഖത്തറിൽ താമസിക്കുന്നത്. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ചർച്ച നടത്തുമെന്നും വിനയ് ഖത്ര അറിയിച്ചിട്ടുണ്ട്. ചാരവൃത്തിയക്കേസിൽ അറസ്റ്റിലായ നാവികർക്ക് കഴിഞ്ഞ വർഷം 26 October ഖത്തറിലെ പ്രഥമ കോടതി വധശിക്ഷ വിധിച്ചത്. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അപ്പീലിനെ തുടർന്ന് 28 December അപ്പീൽ കോടതി വിധിയിൽ ഇളവ് നൽകി. ഇതിനൊടുവിലാണ് ഞായറാഴ്ച രാത്രിയോടെ മോചനം സാധ്യമായി അവർ നാട്ടിലേക്ക് മടങ്ങിയത്. ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാവരും. തിരുവനന്തപുരം സ്വദേശിയായ നാവികൻ രാഗേഷ് എന്നിവരുൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 2022 August ദോഹയിൽ അറസ്റ്റിലാകുന്നത്. അൽദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് സർവീസിലായിരുന്ന മുതിർന്ന ജീവനക്കാരായിരുന്നു മുൻ ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അതിലൊരിക്കലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഖത്തർ തയ്യാറല്ല. തന്നെയുമല്ല, എല്ലാ മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന, സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ശത്രുവാക്കുന്നത് നമുക്ക് ഗുണമായിരിക്കില്ല എന്ന് ഏത് രാജ്യത്തെക്കാളേറെ ഖത്തർ എന്ന ചെറിയ രാജ്യത്തിന് അറിയാമായിരുന്നു. നന്ദി.